ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരസ്വതി അമ്മയോട് സിദ്ധാർത്ഥ സുമിത്രയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ സിദ്ധു, നീ എന്തിനാ സുമിത്രയുടെ കാര്യം ഇങ്ങോട്ട് പറയുന്നത്? സുമിത്രയുടെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിന്റെ ഭാര്യ വേദിയാണ്, അപ്പോൾ വേദിയെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നീ ചെയ്യേണ്ട കാര്യം, വേദിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്ക്. എന്നിട്ട് അവളെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്ക് നാണക്കേടാണ് സിദ്ധു. നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തൊരു അവസ്ഥയാവും, നിന്റെ ജീവിതം എന്താകും സിദ്ധു? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധാർത്ഥ് നല്ല തക്ക മറുപടി തന്നെ സരസ്വതിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അമ്മേ ഇതേപോലെ ഞാനും സുമിത്രയും കോടതിയിൽ പോയിരുന്നു. എന്നിട്ട് അപ്പോഴും അമ്മ പറഞ്ഞില്ലല്ലോ മോനെ സുമിത്രയെ ഉപേക്ഷിക്കരുത്, സുമിത്രയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്താകുമെന്ന് ഒരു വാക്ക് അമ്മേനോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സുമിത്രയെ ഉപേക്ഷിക്കില്ലായിരുന്നു. അമ്മയാണ് ആ സമയത്ത് എന്നെ ഒരുപാട് ചൊടിപ്പിച്ചത്. ഇപ്പോൾ അമ്മയ്ക്ക് ഈ കാര്യം പറയാൻ എന്താണ് അധികാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അവിടെ. ഇല്ലമ്മേ, ഇനി വേദിയയ്ക്ക് വേണ്ടി ഒരു കാര്യം പോലും ഞാൻ ചെയ്യില്ല. അവൾ എൻ്റെ ജീവിതത്തിലില്ല, സ്റ്റേഷനിൽ കാണാനായിട്ട് ഞാൻ പോവില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ്. ഇത് കേട്ട് നിന്ന സരസ്വമ്മയ്ക്ക് ആകെ വെപ്രാളം തോന്നുകയാണ്. ദൈവമേ ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥ നിൽക്കുമ്പോൾ പെട്ടെന്ന് സരസ്യമ്മ ശരണ്യെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യെ ചോദിക്കുകയാണ്, എന്താ എന്താ കാര്യം മോളെ, ഇവിടെ ആകെ പ്രശ്നം അയക്കുകയാ മോളെ. ദേ വേദിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, സുമിത്ര നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശരണ്യാണെങ്കിൽ, ഏട്ടത്തിയെ വെറുതെ വിട്ടോ, ഇതെങ്ങനെയമ്മേ, എന്താമ്മേ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തിനാണ് വേദിയെ പിടിച്ചുകൊണ്ട് പോയതമ്മേ, എൻ്റെ പൊന്നു മോളെ വേദിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. അമ്മേ ഏട്ടൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞോ? അറിഞ്ഞു. അവനാണെങ്കിൽ ആകെ കാലി തുള്ളി നിൽക്കുകയാണ്. ദേ അവൻ വേദിയെ ജീവിതത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഏട്ടൻ്റെ അങ്ങനെ പറയുന്നത്? ഏട്ടൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അമ്മേ. പറഞ്ഞു മോളെ, ദേ സുമിത്രയെ ചൊല്ലിയാണ്, സുമിത്രയ്ക്കെതിരെ ദ്രോഹം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതാകെ പ്രശ്നം. ദൈവമേ അപ്പം ഇതൊരു കള്ളക്കേസായിരുന്നല്ലേ അമ്മേ. വേദിക ഇവിടെ വന്നിട്ട് ആ സുമിത്രയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ പ്രീതിയില്ലേ, പ്രീതിയുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു പോയിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയാണല്ലേ ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോയത്. അറിഞ്ഞില്ലല്ലോ അമ്മേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ, എൻ്റെ പൊന്നു മോളെ നിനക്കും ഇതിൽ പങ്കുണ്ടെങ്കിൽ ആകെ പ്രശ്നവും, നിന്നെയും പോലീസ് പിടിച്ചുണ്ടോ. അതുകൊണ്ട് ഈ കാര്യം നീ ആരോടും തുറന്നു പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പണി പാളുവോ മോളെ. എൻ്റെ അമ്മയെ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, സിദ്ധുവിനോട് സംസാരിക്ക്. സിദ്ധുവിനോട് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും വേദിയെ പുറത്തിറക്കാനായിട്ട് നോക്ക്. അല്ലെങ്കിൽ നാണക്കേടാ, സുമിത്രയുടെ മുന്നിലും പിന്നെ എനിക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാകും. അവളാണെങ്കിൽ ഞെളിഞ്ഞ് നടക്കുകയാണ്. മോളെ നീ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നീക്കാനായിട്ട് നോക്ക്. ശരിയമ്മേ, ഞാനേതായാലും ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ട് ഫോണവിടെ വെക്കുകയാണ്. അപ്പോഴും സരസ്വതിമ്മയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം, ഇനി എങ്ങനെ ശ്രീനിലയത്തിലേക്ക് കയറി ചെല്ലും എന്നൊക്കെ ചിന്തിച്ചാണ് സരസ്വതിമ്മയെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശരണ്യയുടെ കോൾ വരുന്നത്. അപ്പോൾ ശരണ്യയുടെ കോൾ എടുക്കാതെ അവിടെ കട്ടാക്കി കളയുകയാണ്. ഇത് കണ്ട ശരണ്യക്ക് വീണ്ടും ടെൻഷനായി, ദൈവമേ എന്താണ് ഏട്ടൻ കോൾ എടുക്കാത്തത്, കോൾ കട്ടാക്കി കളഞ്ഞല്ലോ, എന്ത് ചെയ്യും? വീണ്ടും ശരണ്യെ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ശരണ്യ എന്തിനാണ് വിളിക്കുന്നത് അറിയാൻ വേണ്ടി തന്നെ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥ് ഫോൺ എടുക്കുക തന്നെ ചെയ്യുകയാണ്. എന്താ ശരണ്യെ, നിനക്ക് എന്താ പറയാനുള്ളത്? ഏട്ടാ, ഏട്ടനിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അറിയില്ല, എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഞാനിങ്ങനെ ഒരു യാത്രയിലാണ്. നീ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കരുത് ഏട്ടാ. ഏട്ടനൊന്ന് ഇവിടം വരെ വരണം. ഏട്ടനിപ്പോൾ ഓഫീസിലല്ലല്ലോ, അതുകൊണ്ട് വീട് വരെ ഒന്ന് വരണം. എനിക്ക് ഏട്ടനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അറിയാം? എനിക്കറിയാം നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന്. എങ്കിലേ എനിക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ല ഏട്ടാ. ഏട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്. ഏട്ടൻ വേദിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. വേദിക ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അതാകെ നാണക്കേടാണ് ഏട്ടാ. ഏട്ടന് മറ്റുള്ളവരെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാവും. എന്ത് തല ഉയർത്തിപ്പിടിച്ച്? അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും തല നിവർത്തിപ്പിടിക്കാനായിട്ട് തോന്നുന്നില്ല ഏട്ടാ. അതെല്ലാം വിട്ടേര്, വേദികയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. അതേ, വേദിക ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് ആരാ ഉള്ളത്? എനിക്കാരും വേണ്ട, എനിക്കാരുടെയും സഹായം വേണ്ട. വേദിയെ ഞാൻ ഇറക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ഏട്ടൻ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് വരും
വരാരീതികളെ കുറിച്ച് ഒന്നും അറിയേണ്ട ഒരാവശ്യമില്ല. ഞാൻ അവളെ ഇറക്കില്ല, അതുറപ്പുള്ള കാര്യമാണ്. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിലേക്ക് ഇനി വിളിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടെ ഫോൺ കട്ടാക്കു തന്നെ ചെയ്യുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഇതേസമയം തന്നെ നമ്മുടെ സരസ്വതിയമ്മ, സരസ്വതിയമ്മയാണെങ്കിൽ പതുങ്ങി പതുങ്ങി ശ്രീനിലയത്തിലേക്ക് എങ്ങനെയെങ്കിലും കയറി ചെല്ലണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ശ്രീനിലയത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, അവരെന്നെയും കാത്ത് നിൽക്കുകയായിരിക്കും. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ കളിയാക്കി കൊല്ലും. ദൈവമേ, ആകെ നാണക്കേടായല്ലോ എന്നൊക്കെ വിചാരിച്ച് ഗേറ്റ് തുറക്കുമ്പോൾ ദേ നമ്മുടെ മല്ലികയാണെങ്കിൽ പൂന്തോട്ടത്തിലൊക്കെ ഇങ്ങനെ വെള്ളം തളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സരസ്വതിയുടെ ആ പരിങ്ങലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മല്ലികയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ സരസ്വതിയമ്മ പതിയെ പതിയെ നേരെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴേക്ക് മല്ലിക കയ്യോടെ പിടികൂടുകയാണ് സരസ്വതിയമ്മയെ. എന്താ സരസ്വതിയമ്മേ, യാത്രയപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, വേദികയ്ക്ക് ടാക്സി കിട്ടാത്തത് കൊണ്ടാണോ പോലീസ് ജീപ്പിൽ പോയത്? അല്ല, ഞാനിങ്ങനെ കണ്ടേ പോലീസ് ജീപ്പിൽ പോയതായിട്ട്. ഇതെല്ലാം കേട്ട സരസ്വമ്മയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് ഇതൊക്കെ ചോദിക്കാൻ, നീ ആരാടി? ഞാനൊരു കാഴ്ചക്കാരി മാത്രമാണേ. അങ്ങനെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടു, അതുകൊണ്ട് ആ സരസ്വതിയമ്മയോട് ചോദിച്ചത്. എന്നാലും ഇത് വല്ലാത്തൊരു നാണക്കേടായി പോയല്ലോ. നീ എന്താടി, നീ കൂടുതൽ കളിയാക്കാനായിട്ട് നിൽക്കുകയാണ്? അയ്യോ, എനിക്ക് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. പിന്നെ അല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? നീയേ കൂടുതൽ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ലടി. നീ നിന്റെ കാര്യം മാത്രം നോക്കി നിന്നാൽ മതി. ഞാനേ എൻ്റെ കാര്യം മാത്രമേ നോക്കി നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് അത് തന്നെ വേണം. നിങ്ങളും ആ വേദികയും കൂടി ചേർന്നുകൊണ്ട് സുമിത്രേച്ചിയെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി. ഇപ്പം എന്തായി? അതാണ് സരസ്വതിയമ്മേ ദൈവമെന്ന് പറയുന്ന ഒരാൾ. ദൈവമേ മുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ട്. സുമിത്രേച്ചി കുറ്റക്കാരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് അവരെ വെറുതെ വിട്ടില്ലേ? ഇപ്പോൾ ആരാണ് ലോക്കപ്പിനുള്ളിലാകാനായിട്ട് പോകുന്നത്? വേദിക. അവർക്ക് അങ്ങനെ തന്നെ വേണം. സുമിത്രേച്ചിയെ ചതിക്കാനായിട്ട് ആരെക്കൊണ്ടും കഴിയില്ല. ഇതുവരെ ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് സുമിത്രേച്ചി. ദേ സരസ്വതിയമ്മേ, ഒരു കാര്യം ചിന്തിച്ചോ. സരസ്വതിയമ്മയും ആദ്യം താമസിയാതെ ലോക്കപ്പിൽ തന്നെ ആകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയ്ക്കാകെ ദേഷ്യം കയറി. ചീ, നിർത്തടി, നീ കുറേ നേരമായല്ലോ ഇവിടെ കിടന്ന് ചെലച്ചോണ്ടിരിക്കുന്നത്. നീയേ കൂടുതൽ ചെലക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കുള്ള പണി ഞാൻ എത്രയും പെട്ടെന്ന് തന്നോളാം. നീ ഇനി ഇവിടെ അധികം നാൾ വാഴുമെന്ന് നീ തോന്നണ്ട. മല്ലികേ, എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടെ നിന്ന് അടിച്ച് ഞാൻ പുറത്താക്കും. അതായിരിക്കും ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യുമെന്നറിയാം. സുമിത്രേച്ചി എങ്ങനെ പരാതി കൊടുക്കാതിരിക്കും? വേദിക അതേപോലെയല്ലേ നീചപ്രവൃത്തികളെല്ലാം ചെയ്തത്? നിങ്ങളുടെ മനസ്സിലൊരു എണ്ണം ഉണ്ടായിരുന്നു. സുമിത്രേച്ചിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും വേദികയെ ഇവിടെ കയറ്റി താമസിപ്പിക്കാമെന്ന്. പക്ഷേ അത് നടന്നില്ല. ആ നടക്കാത്തതിൻ്റെ നിരാശയില്ല നിങ്ങളിപ്പോൾ എന്നോട് കാണിക്കുന്നത്. നീയേ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് ചെലക്കാൻ നിൽക്കേണ്ട മല്ലികേ. നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സരസ്യമ്മ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ മല്ലികയെ വിചാരിക്കുകയാണ്, ഓ ഇവർക്കൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ചാണ് മല്ലികയെ നിൽക്കുന്നത്. അങ്ങനെ സരസ്വതിയമ്മ നേരെ അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും സുമിത്ര വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സുമിത്രേ നീ അവിടെ നിന്ന് നിന്നേ, നീ വളരെയേറെ സന്തോഷത്തിലായിരിക്കും. വേദികയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ നീ വല്ലാതെ മനസ്സിൽ സന്തോഷം നിൽക്കിയായിരിക്കും. പക്ഷേ സുമിത്രേ, നിനക്ക് എങ്ങനെ തോന്നി? സുമിത്രേ, നിന്റെ മനസ്സ് ഇത്ര കല്ലാണ് സുമിത്രേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ ഇതിനു മുമ്പും എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ അമ്മ അപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ അമ്മ ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. നിരപരാധിയായ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അമ്മ ഒരക്ഷരം മിണ്ടില്ല. പക്ഷേ കുറ്റം ചെയ്ത വേദികയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അമ്മക്കത് സഹിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ. ദേ സുമിത്രേ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ആ വേദികയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, എന്നിട്ട് നീ ഒരക്ഷരം പോലും മിണ്ടില്ല. അവൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി സുമിത്രേ? നിന്റെ മനസ്സ് ഇത്ര കല്ലാണോ? ഇനി സിദ്ധുവിന് ആരുണ്ട്? അവൻ്റെ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ? അവൻ ഒറ്റക്കായി പോവില്ലേ എന്നൊക്കെ സരസ്വമ്മ ചിലചലാന്നിങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷും സഞ്ജനയും അതേപോലെ തന്നെ ശീതളും ഇറങ്ങി വരികയാണ്. അപ്പം പ്രതീഷ് നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ്. അച്ഛമ്മേ, എൻ്റെ അമ്മ ഒരു ദിവസം മുഴുവനും ലോക്കപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് നിരപരാധിയായ എൻ്റെ അമ്മയെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പിലിട്ട അവരോട് അച്ചമ്മയ്ക്ക് വല്ലാത്തൊരു കൂറ് തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി തരുന്ന എൻ്റെ അമ്മയോട് ഒരു തരി സ്നേഹം പോലും അന്നച്ചമ്മ കാണിച്ചില്ലല്ലോ. ഇപ്പം എന്തിനാണ് അച്ചമ്മ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നിങ്ങനെ സംസാരിക്കുക തന്നെ ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സഞ്ജന
സഞ്ജനയും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. അല്ല അച്ഛമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, നിരപരാധിയായ ആൻറ്റിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അച്ചമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ കുറ്റവാളി വേദിക ആൻറ്റിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ സുമിത്ര ആൻറ്റിയെ വിട്ട് വേദിക ആൻറ്റിയെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആൻറ്റി ഏതായാലും വേദിക ആൻറ്റിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ മനസ്സ് കല്ലായി പോയെന്ന് അച്ചമ്മ പറയുന്നു. അപ്പോൾ പിന്നെ വേദിക ആൻറ്റിയുടെ മനസ്സ് എത്തരത്തിലുള്ളതാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു അച്ചമ്മേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാകെ ദേഷ്യം വന്ന്, എടി, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ദേ, നിന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രം നീ ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ, അച്ഛമ്മേ, അച്ഛമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? അച്ഛമ്മയ്ക്ക് നാണമല്ലേ? അല്ല, എൻ്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അച്ഛമ്മയ്ക്ക് ഒരു കുലുക്കവും. പക്ഷെ വേദികാൻ്റിയെ പിടിച്ചിട്ട് പോയപ്പോൾ അച്ഛമ്മക്ക് വല്ലാത്ത വെപ്രാളാണല്ലോ. എന്താ എന്താ അതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ട്, വേദികയെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടില്ല എന്ന്. പക്ഷേ നീ കണ്ടോടി, ദേ പോയതുപോലെ തന്നെ വേദിക തിരിച്ചിങ്ങോട്ട് വരും. അതൊക്കെ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണും എന്നൊക്കെ ഇങ്ങനെ പ്രദീഷിനോട് തർക്കി തന്നെ സംസാരിച്ചപ്പോഴേക്കും പ്രദീഷും പറയാണ്, അച്ഛമ്മേ, അച്ഛമ്മ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. വേദികാൻ്റെ എത്രമാത്രം തെറ്റ് ചെയ്തെന്ന് പോലീസിന് ബോധ്യമായി. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട സുമിത്രയും പ്രദീഷേ, വേണ്ട പ്രദീഷേ, വേദികയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിൽ എന്തിനാണ് നിങ്ങൾ അച്ഛമ്മയോട് ഇങ്ങനെ തർക്കിച്ചു കയറുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രദീഷേ. ദേ, അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ മല്ലിക എടുത്ത് വായിക്കും, എൻ്റെ സുമിത്രേച്ചി, ദേ സരസ്വതി അമ്മയ്ക്കേ വേദികയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിലല്ല വിഷമം. വേദികയെ സിദ്ധാർത്ഥൻ സാറ് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. അതുകൊണ്ടാണ് സരസ്വതി അമ്മയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റാത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ്. സുമിത്രയും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഏ, അപ്പോൾ സിദ്ധുവേട്ടൻ വേദിയെ അടിച്ച് പുറത്താക്കിയോ എന്നൊക്കെ ചിന്തിച്ചും സുമിത്രയെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സരസ്വതിമ്മയ്ക്കാണെങ്കിൽ ആകെ ആരിശം വന്നിട്ട്, എടി, നിന്നോട് പറഞ്ഞോ സിദ്ധാർത്ഥ് വേദികയെ അടിച്ച് പുറത്താക്കിയെന്ന്. നീ എന്തിനാണ് ഇല്ലാ വചനങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനൊരു ഇല്ലാ വചനമല്ല പറഞ്ഞുണ്ടാക്കുന്നത്. വേദികയെ പോലീസ് പിടിച്ചുണ്ടോയപ്പോൾ എന്തിനാണ് വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് വേദിയെ പോലീസിനൊപ്പം പോയത്? എന്താ, അവരുടെ കൂടെ താമസിക്കാനാണോ? അടിച്ച് പുറത്താക്കിയത് കൊണ്ടല്ലേ പെട്ടിയും കിടക്കിയും എടുത്തുകൊണ്ട് പോയത്? ദേ സരസ്യമ്മ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, ഞാനേ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ട കാഴ്ചയാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞത്. എടി മല്ലികേ, നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീയേ ഇല്ല വചനം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥ് അങ്ങനെ ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല. അങ്ങനെ അടിച്ചു പുറത്താക്കിയെന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കണ്ട എന്നൊക്കെ സരസ്വതിയമ്മ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴും മല്ലികയോട് വീണ്ടും സംസാരിക്കണം. മല്ലികേ, നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? നീയേ അടുക്കളയിലേക്ക് പോയിക്കണ്ടേ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഉള്ള സത്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പേരിലാണല്ലോ കുറ്റം, ആർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മല്ലിക അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും ആണെങ്കിൽ സരസ്വതി അമ്മയാണെങ്കിൽ തലയും കുനിച്ച് ഇങ്ങനെ സുമിത്രയെ എഡം കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയാണെങ്കിൽ, അച്ഛമ്മേ, അച്ഛമ്മേനെ എന്ത് പറഞ്ഞാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പോകുന്നില്ല. എൻ്റെ അമ്മയെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ അച്ഛമ്മ. ഇപ്പോൾ എന്തായി എൻ്റെ അമ്മ കിടക്കേണ്ട ജയിലില് ഇപ്പോൾ വേദികാൻ്റി കിടക്കുന്നത്? അച്ഛമ്മയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ അമ്മയെ ഒരുപാടിട്ട് അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷകളെല്ലാം ദേ വേദികാൻ്റിക്ക് കിട്ടാൻ പോവുകയാണ്. അതിൽ അച്ഛമ്മയ്ക്കും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ കോടതി അച്ഛമ്മയെയും വെറുതെ വിടില്ല എന്നിങ്ങനെ സംസാരിച്ചതിന് ശേഷം പ്രതീക്ഷ അടന്ന് പോവുകയും ചെയ്യാണ്. ഇതെല്ലാം കേട്ട് വിറച്ച് നിൽക്കുകയാണ് സരസ്വതി അമ്മ. അപ്പോഴും സരസ്വതി അമ്മ വിട്ടുകൊടുക്കാതെ സുമിത്രയ്ക്ക് നേരെ ചാടിക്കരുത് സംസാരിക്കുകയാണ്. സുമിത്രേ, നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, ഞാൻ അങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അമ്മയും ഇതിൽ പങ്കാളിയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ആ കുറ്റത്തിനുള്ള ശിക്ഷ അമ്മയ്ക്ക് കിട്ടിയിരിക്കും, അതുറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നെ ഒരുപാട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അപമാനിച്ചു. ആ അപമാനത്തിന് പിന്നിൽ, ആ കള്ളക്കേസിന് പിന്നിൽ അമ്മയും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ദൈവം അമ്മയെയും വെറുതെ വിടില്ല. അതിനുള്ള ശിക്ഷ, തക്ക ശിക്ഷ അമ്മയ്ക്ക് കിട്ടിയേ മതിയാവുള്ളൂ.
ഞാൻ വെറുതെ ഒന്നുമല്ല കേസ് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. സുമിത്രയുടെ ആ വാക്കുകളോട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യമേ ആ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഇനി എന്നെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് സരസ്വതിയമ്മയെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുമിത്രയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സുമിത്രയുടെ കാര്യം അറിയാത്തത് കൊണ്ട്. അപ്പോൾ ചിത്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്തായി മോളെ, സുമിത്രയുടെ കാര്യം എല്ലതും അറിഞ്ഞോ, ദീപ് പോയിട്ട് എന്തായി, ദീപ് വിളിച്ചിരുന്നോ? ഇല്ല അമ്മേ, ദീപ് ഏട്ടൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയല്ലേ, ഒരു വിവരവും അറിഞ്ഞില്ല. അമ്മ ഏതായാലും വിഷമിക്കല്ലേ, വാ വന്നു ഭക്ഷണം കഴിക്കാമേ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദീപുവിൻ്റെ വരവ്. അപ്പോൾ ദീപുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചാടി എണീക്കുകയാണ്. മോനെ ദീപു, എന്തായിട മോനെ, സ്റ്റേഷനിൽ പോയിട്ട് എന്തായി, സുമിത്രയെ അവർ വെറുതെ വിട്ടോ? എനിക്കാകെ പേടി തോന്നുന്നു. ദൈവമേ, എൻ്റെ മോൾക്ക് ഒരാപത്തും വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപു, അമ്മേ അമ്മയുടെ പ്രാർത്ഥന ഏതായാലും ഫലം കണ്ടു അമ്മേ. ദേ ഏട്ടത്തി തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാക്കി പോലീസുകാർ, എന്നിട്ട് ഏട്ടത്തിയെ വെറുതെ വിട്ടു എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ അമ്മയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാണ് മോനെ, എങ്ങനെയാണ് കേസ് തെളിഞ്ഞത്? അതോ രോഹിത്തോ അല്ലെങ്കിൽ ശ്രീയോ പ്രതീഷോ ഒന്നും അവിടെ ഉണ്ടായില്ല. സുമിത്രേച്ചിക്കെതിരെ ആരാണോ കേസ് കൊടുത്തത് അവർ തന്നെയാണ് പിൻവലിച്ചത്. അത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. പക്ഷേ മോനെ, അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാണ്? ആ സഞ്ജനയുടെ അച്ഛൻ തന്നെയാണോ? ഏ അല്ലമ്മേ, സഞ്ജനയുടെ അച്ഛനല്ല, നമ്മൾ വെറുതെ ആ രാമകൃഷ്ണനെ തെറ്റിദ്ധരിച്ചാണ്. പക്ഷേ രാമകൃഷ്ണനായിരുന്നില്ല, വേദികയായിരുന്നു. വേദികയായിരുന്നു ഇതിനെല്ലാത്തിനും പിന്നിൽ. എന്താ മോനെ നീ പറഞ്ഞത്, വേദികയോ? അതെ അമ്മേ, വേദിക തന്നെയാണ് ഇതിന് എല്ലാത്തിനും പിന്നിൽ. വേദികയല്ലാതെ ഇതാരും ചെയ്യില്ലല്ലോ. എൻ്റെ പൊന്ന് ദൈവമേ, അപ്പോൾ ആ വേദികയാണല്ലോ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകേണ്ടത്. ഈ വേദിക ഇത്രക്കും ദുഷ്ടത്തിയാണെന്ന് അമ്മ അറിഞ്ഞില്ല മോനെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട ദീപു, അതെ ഇപ്പം ഏതായാലും ഒരു കാര്യത്തിന് സന്തോഷമായല്ലോ, ചേച്ചിയെ വെറുതെ വിട്ടല്ലോ. മോനെ, എനിക്ക് എത്രയും പെട്ടെന്ന് സുമിത്രയോട് സംസാരിക്കണം, നീ എന്നാൽ ഫോൺ വിളിച്ചിതാ, ഞാൻ സുമിത്രയോട് സംസാരിക്കട്ടെ. ശരി, സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സുമിത്രയെ സുമിത്രയുടെ അമ്മ വിളിക്കുകയാണ്. അപ്പോൾ സുമിത്ര ഫോൺ എടുത്തിട്ട് സന്തോഷത്തോടെ, എന്താ അമ്മേ, എന്താ കാര്യം മോളെ? ഏതായാലും അമ്മ അറിഞ്ഞു മോളെ വെറുതെ വിട്ടല്ലേ പോലീസ്. അമ്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അതേ അമ്മേ, പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടല്ലോ, എന്നെ പോലീസുകാരെ വെറുതെ വിട്ടു. ഒരു തെറ്റും ചെയ്യാത്ത ഞാനങ്ങനെ ശിക്ഷിക്കപ്പെടില്ലല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉള്ളപ്പോൾ അത് ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ആ വേദിക ഇങ്ങനെയെന്ന് ചെയ്യുന്നു ഒരിക്കൽ പോലും പ്രതീക്ഷയില്ല മോളെ. വേദിക ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. അതുകൊണ്ട് അവളുടെ തെറ്റ് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവൾക്കെതിരെ പരാതി കൊടുത്തത്. കൊടുക്കണം മോളെ, അവളും ലോക്കപ്പിൽ കിടക്കട്ടെ, അതിൻ്റെ വേദന എന്താണെന്ന് അവൾ അറിയട്ടെ, അതിനൊരു തെറ്റുമില്ല. ഇല്ലമ്മേ, എനിക്ക് അങ്ങനെ ആരോടും വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ഇനി ആരുടെ മേൽ ഇവൾ ഇത്തരത്തിലുള്ള കേസ് കൊടുക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾക്കെതിരെ കേസ് കൊടുത്തത്. ഇനി അമ്മ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അമ്മ ഏതായാലും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നോക്ക്. അമ്മേ ഏതായാലും അമ്മ സങ്കടപ്പെടരുത്. ഇല്ല മോളെ, ഇനി അമ്മയ്ക്ക് ഒരു സങ്കടവുമില്ല. മോള് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം. ശരി അമ്മേ, ഞാൻ വരാം. അമ്മയ്ക്കൊപ്പവും ദീപുവിനൊപ്പവും ചിത്രയ്ക്കൊപ്പവും കൂടെ ഇരുന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് വരും എന്നിങ്ങനെ സംസാരിച്ചതിന് ശേഷം അവിടെ ഫോൺ കട്ടാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അമ്മ ഇങ്ങനെ സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുകയാണ്. ദീപു, എനിക്ക് മനസ്സ് നിറഞ്ഞു, അവളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവളെ കാണാനായിട്ട് തിടുക്കുമായി ദീപു. ശരി ചേച്ചി വരട്ടെ, അമ്മ ഏതായാലും പോയി, ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക്. അങ്ങനെ സുമിത്രയുടെ അമ്മയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചിത്ര. അപ്പോൾ ദീപു ആണെങ്കിൽ സന്തോഷത്തിലിങ്ങനെ മതി മറന്നു നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക്.